ജീവനക്കാരുടെ കുറവ് സംസ്ഥാനത്തെ ജയിലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് DGP അലക്സാണ്ടർ ജേക്കബ്. തടവുകാരുടെ ബാഹുല്യം ജയിൽ ജീവനക്കാരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും DGP കൂട്ടിച്ചേർത്തു. കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അലക്സാണ്ടർ ജേക്കബ്. നെയ്യാറ്റിൻകര ജയിലിൽ ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് DGP ജയിൽ ജീവനക്കാരുടെ കുറവിനെക്കുറിച്ച് വിശദീകരിച്ചത്. വാർഡന്മാരുടെ തസ്തികയിൽ 25% ഒഴിഞ്ഞുകിടക്കുകയാണ്. തടവുകാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിൽ 6100 പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണുള്ളത്. ഇപ്പോൾ തടവുകാർ 7000 DGP പറഞ്ഞു. തടവുകാരുടെ ബാഹുല്യം എണ്ണത്തിൽ കുറവായ ജീവനക്കാരിൽ സുരക്ഷിതരല്ലെന്ന ബോധം സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴുള്ള ഏറ്റവും മെയിൻ പ്രശ്നം വേക്കൻസീസ് ആണ്. അതായത് ആകെയുള്ള 1200 വാർഡർ പോസ്റ്റിൽ 404 ഒഴിഞ്ഞിടക്കാണ്, 1/3 ഒഴിഞ്ഞിടക്കാണ്. ഇപ്പോൾ മാൻ പവർ കുറഞ്ഞ് കൂടുതൽ തടവുകാരെ ഡീൽ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും കൺട്രോൾ വിട്ടു പോകുന്നത്. കാരണം ഇവൻ ഇൻസെക്യൂറാണ്, ഈ സ്റ്റാഫ് തന്നെ ഇൻസെക്യൂറാണ്, അവൻ്റെ അംഗസംഖ്യ കുറവായതാണ്. സംസ്ഥാനത്ത് വനിതാ തടവുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും ഇത് സംസ്കാരത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നതെന്നും DGP ചൂണ്ടിക്കാട്ടി. ജയിലിൽ ഭക്ഷണം ഒരുക്കലും ഭൂകൃഷിയും ഒക്കെ ആരംഭിച്ചത് തടവുകാരുടെ മാനസാന്തരത്തിന് കാരണമാകുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിച്ചതിലൂടെ തടവുകാരുടെ കുടുംബ സംരക്ഷണത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. കോട്ടയത്ത് തീക്കോയിൽ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ 52 ജയിലുകളിലും നവീകരണ പദ്ധതികൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ജയിലുകളിൽ സൗരോർജ്ജ പദ്ധതിയും ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിക്കുന്നത്. ജയിലിൽ ലൈബ്രറി, മെഡിക്കൽ കോളേജുമായും ജില്ലാ ആശുപത്രികളുമായും സഹകരിച്ച് ടെലിമെഡിസിൻ സംവിധാനം തുടങ്ങിയവയും നടപ്പാക്കി വരുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയ 254 കോടി രൂപയുടെ പദ്ധതികൾ ജയിലുകളുടെ നവീകരണത്തിനായി നടപ്പാക്കി വരുന്നുണ്ടെന്നും DGP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം.